സംസ്ഥാന പോലീസ് മേധാവിയായി വൈ അനിൽകാന്ത് അല്പസമയത്തിനകം ചുമതലയേൽക്കും. പോലീസ് ആസ്ഥാനത്താണ് ചടങ്ങ് നടക്കുന്നത്. വിവരങ്ങളുമായി വി എസ് അനു ചേർന്നു. അനു, കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കടക്കം ഇത്തവണ പ്രവേശനമില്ല. ഏത് രീതിയിലാണ് ചടങ്ങുകൾ ഒരുങ്ങുന്നത്? അപർണ, അല്പസമയം മുമ്പ് നിയുക്ത സംസ്ഥാന പോലീസ് മേധാവി വൈ അനിൽകാന്ത് പോലീസ് ആസ്ഥാനത്തെത്തി. മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹം ഉദ്യോഗസ്ഥരുടെ ഗാർഡ്ഫോണറും സ്വീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ഓഫീസിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോഴും ഡി ജി പി ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലിരിക്കുന്നു. അതിനുശേഷം അല്പസമയത്തിനകം ആ കസ്റ്റഡിയിലേക്ക് വൈ അനിൽകാന്ത് എന്ന് പറയുന്ന ഇന്ന് ഡി ജി പി ആയി ഉയർത്തപ്പെട്ട അനിൽകാന്ത് സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുക്കും. അദ്ദേഹത്തിന് ബാറ്റൺ കൈമാറും എന്നാണ് ഇപ്പോൾ നടക്കുന്ന ചടങ്ങ്. നേരത്തെ അപ്പുറം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പോലീസ് മേധാവിമാരുടെയൊക്കെ ഇത്തരം സ്ഥാനാരോഹണ ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു. പക്ഷേ കോവിഡിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്തവണ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൂടെ ലൈവായി നൽകുകയാണ് അവർ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഈ സ്ഥാനം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം വൈ അനിൽകാന്ത് എന്ന സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിക്ക് ചാർജ് കൈമാറും. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലേക്ക് ഇരിക്കും. അതിനുശേഷം അധികാരത്തിന്റെ ചിഹ്നം ആയിട്ടുള്ള ബാറ്റൺ പുതിയ പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്യും. കൃത്യം ഒരു 5 മിനിറ്റ് മുമ്പാണ് അനിൽകാന്ത് പ്രത്യേക വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ അവിടെ ആദ്യം പോലീസ് സേനാംഗങ്ങളുടെ സ്മൃതിമണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഡി ജി പിയുടെ ഓഫീസിലേക്ക് എത്തിയത്. നിലവിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെയായിരിക്കും. നിയുക്ത ഡി ജി പിയെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നാണ്. എക്സൈസ് കമ്മീഷൻ അനന്തകൃഷ്ണൻ, എ ഡി ജി പി മനോജ് അബ്രഹാം, പി സന്ധ്യ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നാണ് അനിൽകാന്തിനെ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഇപ്പോഴും അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് പിന്നാലെ പിൻഗാമിയായി ഡൽഹിയിൽ നിന്നുള്ള വൈ അനിൽകാന്ത് സംസ്ഥാന പോലീസ് മേധാവി ആകുന്നു. ആദ്യഘട്ടങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് ഈ സാധ്യതാ പട്ടികയിൽ ഇല്ലായിരുന്നു. പക്ഷേ തച്ചങ്കരി ഈ ലിസ്റ്റിൽ നിന്ന് ഒഴിവായതോടുകൂടിയാണ് അദ്ദേഹം 3-ാം പേരുകാരനായി ഈ ലിസ്റ്റ് ഉൾപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് ഇപ്പോൾ ഈ സ്ഥാന ആരോഹണ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റൺ കൈമാറിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ വൈ അനിൽകാന്തിനെ ഈ അദ്ദേഹത്തിന്റെ ഡി ജി പിയുടെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ബാറ്റൺ കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡി ജി പിയുടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ബാറ്റൺ കൈമാറിയ ശേഷം അനിൽകാന്തും അതുപോലെ തന്നെ നിലവിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയും ഈ ദൃശ്യങ്ങൾക്ക് അവർ പോസ്റ്റ് ചെയ്യുകയാണ്. ഇതിനുശേഷമാകും അദ്ദേഹം ഡി ജി പിയുടെ കസ്റ്റഡിയിലേക്ക് ഇരിക്കുക. അതിനുശേഷം ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണ്ടിയുള്ള യാത്രയപ്പ് ഔദ്യോഗികമായ ചടങ്ങുകളും നടക്കും. അനു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒരു ഡി ജി പി ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്ന ആദ്യത്തെ സംഭവം തന്നെ. ഏതെല്ലാം രീതിയിലാണ് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ വെർച്വലായി ഇതിനകത്ത് പങ്കാളികളാകുന്നത്? പോലീസ് സേനയിലെ തന്നെ ആരെല്ലാമാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഉള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. നേരത്തെ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ പാനൽ ഉൾപ്പെട്ടിരുന്ന സുധേഷ് കുമാർ, സന്ധ്യ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥൻ ആർ അനന്തകൃഷ്ണൻ, അതുപോലെ തന്നെ എ ഡി ജി പി മനോജ് അബ്രഹാം, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ് ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ബാറ്റൺ കൈമാറി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മറ്റ് ഔദ്യോഗികമായ മറ്റ് ചടങ്ങുകൾ, അതായത് ഈ പോലീസുമായി ബന്ധപ്പെട്ട ഈ ഡി ജി പി സ്ഥാനം ഏറ്റെടുക്കുന്ന പേപ്പറുകൾ ഒപ്പിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഒരു ബ്രോഷർ
മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ ഡി ജി പി അനിൽ കാന്തിന് നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഔദ്യോഗികമായി അദ്ദേഹം ഇപ്പോൾ ഡി ജി പി ആയി സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് ബാറ്റൺ നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ഔദ്യോഗികമായി ഈ ചടങ്ങുകൾ ഇപ്പോൾ ഇവിടെ പോലീസ് ആസ്ഥാനത്ത് നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് സാധ്യമല്ല. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങൾ അവർ നൽകും. ഇപ്പോൾ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് മാധ്യമങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അപർണ വി എസ് അനു വിശദാംശങ്ങൾ നൽകുന്നു. അനു, അനിൽകാന്ത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അനു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സേവന കാലാവധി സംബന്ധിച്ചുള്ള വ്യക്തതയില്ലായ്മ അതൊരു ചെറിയൊരു വിവാദത്തിലേക്ക് വഴിവെക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിനകത്ത് ഔദ്യോഗിക ചടങ്ങിന്റെ ഞാൻ ആ വിവരത്തിലേക്ക് വരാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ പോലീസ് മേധാവിയായി അനിൽകാന്ത് ഔദ്യോഗിക ചുമതല ഏറ്റെടുക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളായിരുന്നു. അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി വൈ അനിൽകാന്ത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ഡി ജി പി ഓഫീസിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരമിച്ച സ്ഥാനമൊഴിഞ്ഞ ഡി ജി പി ലോക്നാഥ് ബെഹ്റ പാനൽ ഡി ജി പി പാനലിൽ ഉണ്ടായിരുന്ന ബി സന്ധ്യ ഒപ്പം സുദേഷ് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ചടങ്ങിലുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ കാരണം മാധ്യമപ്രവർത്തകരടക്കമുള്ളവർക്ക് ചടങ്ങിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വി എസ് അനുവിലേക്ക് വീണ്ടും. അനു, ചടങ്ങുകൾ ഔദ്യോഗികപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പുതിയ പോലീസ് മേധാവി സേനയിലെ തലപ്പത്തേക്ക് വരുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടാകുമോ? എന്തായിരിക്കും അടുത്ത പരിപാടികൾ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അപർണ, ഇപ്പോൾ ഏതായിരുന്നാലും ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഡി ജി പി അധികാരത്തിന്റെ സൂചകമായിട്ടുള്ള ബാറ്റൺ വൈ അനിൽകാന്തിന് നേരത്തെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിന് നൽകി. അതിനുശേഷം അദ്ദേഹം ഡി ജി പിയുടെ കസ്റ്റഡിയിൽ, സംസ്ഥാന പോലീസ് മേധാവിയുടെ കസ്റ്റഡിയിലേക്ക് അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ചടങ്ങുകൾക്ക് ശേഷം ചില ഉദ്യോഗസ്ഥരെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ആദ്യ രാവിലെ അദ്ദേഹം പ്രതികരിച്ചത് ഈ സ്ഥാനമേറ്റത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും നിലവിൽ ലഭിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നീളുന്ന ചടങ്ങ് മാത്രമായിരുന്നു ഈ ഔദ്യോഗികമായ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങ്. കാരണം പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെയാണ് മന്ത്രിസഭാ യോഗം അനിൽകാന്തിനെ സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിക്കുന്നത്. റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നു. നേരത്തെ വിജിലൻസിലെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ സർക്കാർ ആ പ്രവർത്തനങ്ങളിൽ മികവ് കണ്ടിരുന്നു. ഇതിന്റെയൊക്കെ തുടർച്ചയാണ് അനിൽകാന്തിനെ ഇപ്പോൾ ഡി ജി പി ആയി തീരുമാനിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട, കാരണം ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഈ 2 വർഷം അദ്ദേഹം ഡി ജി പി ആയി തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതിന് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് അതിനുശേഷം തീരുമാനിക്കും. ഇപ്പോൾ യു പി എസ് സി നൽകിയ 3-അംഗ പാനലിൽ നിന്ന് വൈ അനിൽകാന്തിന് സംസ്ഥാന പോലീസ് മേധാവിയായി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെയും അതുപോലെ സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്.
ഏതാണ്ട് മഞ്ജുമണിയോടുകൂടി അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത് എത്തി. അതിനുശേഷം ഡി ജി പി ലോക്നാഥ് ബെഹ്റയിൽ നിന്ന് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയുടെ ചാർജ് ഏറ്റെടുത്തു. ആദ്യം അദ്ദേഹം ഔദ്യോഗികമായി പേപ്പറുകളിൽ ഒപ്പിട്ടു. അതിനുശേഷം ബാറ്റൺ ബെഹ്റയിൽ നിന്ന് സ്വീകരിച്ചു. അതിനുശേഷം ഔദ്യോഗികമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ അനന്തകൃഷ്ണൻ, ബൽറാം കുമാർ ഉപാധ്യായ്, ബി സന്ധ്യ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുമോദിച്ചു. ഇപ്പോഴും ഏതായിരുന്നാലും അദ്ദേഹം ഔദ്യോഗികമായി സംസ്ഥാന പോലീസ് മേധാവിയായി ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം അദ്ദേഹം ചാർജ് എടുത്തിരിക്കുന്നു. റൈറ്റ്. നിലവിൽ റോഡ് സുരക്ഷാ കമ്മീഷണറായിരുന്നു വൈ അനിൽകാന്ത്. അദ്ദേഹം കേരളത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ഔദ്യോഗിക ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഡി ജി പി ഓഫീസിൽ നിന്നുള്ള തത്സമയ വിഷയങ്ങളുടെ സംരക്ഷണം വിടവാങ്ങൽ പരേഡിലെ